മാന്ത്രികം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നടിയോട് മോശമായി പെരുമാറിയ വ്യക്തിയോട് മോഹൻലാൽ പ്രതികരിച്ച സംഭവം പറയുകയാണ് സംവിധായകനും ഛായാഗ്രഹനുമായ ഇസ്മായിൽ ഹസൻ. അതുവരെ മോഹൻലാലിനെ അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടിട്ടില്ലെന്ന് ഒരു അഭിമുഖത്തിൽ ഇസ്മായിൽ പറയുകയുണ്ടായി. കമൽ സാറിന്റെ വിഷ്ണുലോകം എന്ന സിനിമയിൽ വെച്ചാണ് മോഹൻലാലിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. ആ സിനിമ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തെ ആദ്യം അങ്ങോട്ട് കയറി പരിചയപ്പെടാൻ ഒരു ഭയമുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ഇങ്ങോട്ട് കയറി സംസാരിച്ചു. പിന്നെ നല്ല സൗഹൃദ ബന്ധമായി. ഒരിക്കലൊരു മജിസ്ട്രേറ്റ് ഹണിമൂൺ ട്രിപ്പിനിടയിൽ സെറ്റ് കാണാൻ വന്നു. പുള്ളി വന്നപ്പോൾ ലാലേട്ടൻ അങ്ങോട്ട് പോകുന്നില്ല. ലാലേട്ട, ഒരു മജിസ്ട്രേറ്റ് അല്ലേ വന്നത്, അങ്ങോട്ട് പോകുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതിനേക്കാളും രസം നിങ്ങളുമായി കമ്പനി അടിച്ച് തോളിൽ കൈയിട്ട് നിൽക്കുന്നതാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതായിരുന്നു ലാലേട്ടന്റെ സെറ്റിലെ ഒരു മൂഡ്. അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം ഉള്ളടക്കത്തിൽ വർക്ക് ചെയ്തു. ഉള്ളടക്കം കഴിഞ്ഞ് മാന്ത്രികത്തിലേക്ക് എത്തി. അപ്പോഴേക്കും അദ്ദേഹം നാഷണൽ അവാർഡ് വിന്നർ ആയിരുന്നു. അദ്ദേഹത്തിനൊരു സ്വാത്വിക മനസ്സുണ്ട്. ഞാൻ കാരണം ആരും വിഷമിക്കരുത് എന്നൊരു ചിന്ത. അതേ ലാലേട്ടനെ മറ്റൊരു മുഖത്തിൽ കണ്ടിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കാണാൻ വന്നവരിൽ ഒരാൾ അറിയാത്തതുപോലെ ദേഹത്തെ കയറി തട്ടി. ലാലേട്ടൻ അവനോട് ചൂടായി. ഞങ്ങൾ ആരും ഒരിക്കലും കാണാത്ത ഒരു മുഖമായിരുന്നു അത്. ആ കുട്ടിയെ ഒരുപക്ഷെ സഹോദരിയെ പോലെ ആയിരിക്കും ലാലേട്ടൻ കണ്ടത്. എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ അനാവശ്യമായി പെരുമാറിയപ്പോൾ അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇസ്മയിൽ പറയുന്നത് ഇങ്ങനെ. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.